മാത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് നല്ലവനാണ്, നല്ലത് മാത്രം ചെയ്യുന്നവനാണ്. പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അനുകൂലമായൊരു കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നന്ദിയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. മലാഖി പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. മലാഖി chapter 3:6. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഫോർ ഐ ദ ലോർഡ് ഡു നോട്ട് ചേഞ്ച്, ദെയർഫോർ യു ഓ സൺസ് ഓഫ് ജേക്കബ് ആർ നോട്ട് കൺസ്യൂംഡ്. യഹോവയായ ഞാൻ മാറാത്തവൻ. നമ്മളെല്ലാവരും വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാലയളവിൽ കൂടിയാണ് കടന്നുപോയി കൊണ്ടേയിരിക്കുന്നത്.
എത്ര വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും അല്ല അവിശ്വാസിയാണെന്ന് പറഞ്ഞാലും അമേൻ. എത്ര വലിയ ധനാഢ്യനാണെന്ന് പറഞ്ഞാലും അമേൻ. അല്ല ഏറ്റവും പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും പണ്ഡിതനാണെന്ന് പറഞ്ഞാലും പാമരനാണെന്ന് പറഞ്ഞാലും അധികാരത്തിൽ ഇരിക്കുന്നവനാണ് അല്ല അല്ല എന്ന് പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും ഓർത്തുകൊള്ളുക ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ വളരെ ശക്തന്മാരെന്ന് കരുതിയിരുന്നതായ പലരും ഒരൊറ്റ നിമിഷം കൊണ്ട് അമേൻ അത് പെരിഷായിപ്പോയിക്കൊണ്ടിരിക്കുന്ന നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലയളവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ശക്തന്മാരെന്ന് കരുതുന്നവർ നിസ്സഹായരായി തീരുന്ന ആ ഒരു അനുഭവത്തിലാണ് ലോകം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനകത്ത് ആർക്കും ഇതിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് സാധ്യമല്ല. നമുക്കിതിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകണം. എന്നാൽ ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഒരു ദൈവനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയൊരു പ്രത്യാശയുണ്ട്. ബാക്കിയെല്ലാം ചേഞ്ചബിളായിരിക്കുമ്പോൾ അഥവാ ബാക്കിയെല്ലാം ഇമ്മ്യൂട്ടബിളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇമ്മ്യൂട്ടബിളായിട്ടുള്ളൊരു കർത്താവ് ജീവിക്കുന്നുണ്ട്. മാറാത്തവനായ ഒരു കർത്താവ്. ആമേൻ. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ലോകത്തിലെ സകലതും മാറിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, ലോകത്തിൻ്റെ വ്യവസ്ഥകൾ മാറുന്നു, മെഡിക്കൽ സയൻസ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ആമേൻ. പ്രപഞ്ചം മാറിക്കൊണ്ടേയിരിക്കുന്നു, കാലാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, സൂര്യനും ചന്ദ്രനും മാറിക്കൊണ്ടേയിരിക്കുന്നു. ആമേൻ. അഥവാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാത്തതായിട്ട് യാതൊന്നും ഭൂമിയിലില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ മാറാത്തവനായി എൻ്റെ കർത്താവ് അവൻ ഇന്നും ജീവിക്കുന്നു. അതാണ് എനിക്ക് പ്രത്യാശയ്ക്ക് ബാക്കിയുള്ളത്. പ്രതിവേദനയിൽ ഓർക്കുക, ഒരു ദൈവവേദൽ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ താളടിയാകുവാനുള്ളതല്ല. അവനെപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. അവൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവനെ രക്തം തന്ന് വിലക്കി വാങ്ങിയവനായ വലിയവനായ കർത്താവ് അവനോട് കൂടെയുണ്ട് എന്നുള്ളതായ ബോധം അവനെ ഭരിക്കണം. അവനൊരിക്കലും മാറാത്തവനായിട്ട് എൻ്റെ ചാരയുണ്ട് എന്നുള്ളതായ ബോധം നമ്മളെ ഭരിക്കണം. ആമേൻ. പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവർക്കും ദുഃഖമുണ്ട്. നമുക്ക് പലരെയും ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും, പക്ഷേ ആശ്വാസത്തിനൊക്കെ പരിമിതിയുണ്ട്. ഒരിക്കല് ഒരു പാസ്റ്ററുടെ വൈഫ് പെട്ടെന്ന് രോഗം വന്ന് മരിച്ചുപോയി. അങ്ങനെ ആ പാസ്റ്ററുടെ വൈഫ് രോഗം വന്ന് മരിച്ചപ്പോൾ ഈ ദേവദാസൻ വളരെ തകർന്നുപോയി. വളരെ കരഞ്ഞ് നിലവിളിക്കുന്ന ആ ഒരു അനുഭവമുണ്ട്. അപ്പോൾ തൻ്റെ ഒരു കൂട്ടു പാസ്റ്റർ തന്നോട് കൂടെ ശുശ്രൂഷ ചെയ്യുന്നതായ ആ ശുശ്രൂഷൻ വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, നമ്മൾക്കിങ്ങനെ ലോകത്തിൻ്റെ മക്കളെപ്പോലെ കരയുന്നത് ശരിയാണോ? നമുക്ക് വലിയൊരു പ്രത്യാശയില്ലേ? അതുകൊണ്ട് നമ്മൾ അമേൻ ആ പ്രത്യാശയോടുകൂടി ധൈര്യത്തോടുകൂടി അല്ലേ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ വളരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം അത് മനസ്സിലാക്കി, അത് കൺട്രോൾ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആശ്വസിപ്പിച്ചതായ ഈ പാസ്റ്ററുടെ ഭാര്യയും ഒരു രോഗം വന്നിട്ട് മരിക്കുവാൻ ഇടയായി തീർന്നു. ഈ പാസ്റ്ററും പെട്ടെന്ന് തകർന്നുപോയി. അദ്ദേഹം നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. വളരെ പരിഭ്രാന്തിയിലായി. അപ്പോൾ അന്ന് ഈ ഭാര്യ മരിച്ചതായ ആ പാസ്റ്റർ ചെന്നിട്ട് ഈ പാസ്റ്ററോട് പറഞ്ഞു, ഇപ്പോൾ ഭാര്യ മരിച്ചതായി ഈ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ താങ്കളല്ലേ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, നമ്മൾ ലോകത്തിൻ്റെ മക്കളെപ്പോലെ ഇങ്ങനെ കരഞ്ഞ് വിലപിക്കുന്നവരല്ല, നമ്മൾ പ്രത്യാശയിൽ ജീവിക്കണമെന്ന്. എന്നിട്ട് ഇന്ന് നിങ്ങളുടെ ഭാര്യ മരിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നമ്മൾ പ്രത്യാശ കൈവിടാൻ പാടുണ്ടോ? അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞൊരായ ഒരു മറുപടിയുണ്ട്, അന്ന് മരിച്ചത് നിൻ്റെ ഭാര്യയായിരുന്നു, ഇന്ന് മരിച്ചത് എൻ്റെ ഭാര്യയാണ്. പ്രതിപോലെ ലോകത്തിലെ പലരും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും ഇത്രയേ ഉള്ളൂ. ആമേൻ. സ്വന്തം ദേഹത്ത് അതെ ആ മുറി വരുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുന്നത്. ആമേൻ. നമ്മൾ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും പലരും നമ്മളെ ആശ്വസിപ്പാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അതിനൊക്കെ വളരെ പരിമിതികളുണ്ട്. ഈ പരിമിതികൾ ഉള്ളപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു പരിമിതിയും കൂടാതെ നമ്മളെ സഹായിപ്പാൻ കഴിയുന്നവനായ വലിയവനായ ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശ നമ്മളെ ഭരിക്കണം. പുല്ലുണങ്ങും പൂവാടും, എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനായിട്ട് നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതായ ആ പ്രത്യാശ നമ്മളെ ഭരിക്കണം. മനുഷ്യരൊക്കെ കൃമികളെ പോലെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിലും ആമേൻ എന്നെ കരുതുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. അഥവാ യോബിനോട് ചേർന്ന് നമുക്കും പറയാം, ഈ ദേഹം മണ്ണോട് ചേർന്നാലും ആമേൻ എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. ദേഹസഹിതനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണും, കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഈ ഒരു പ്രത്യാശ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം, പ്രിയ ദൈവമല്ലേ? അപ്പോൾ നമ്മുടെ പ്രത്യാശ നമ്മളിലല്ല,
നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിന്റെ ചില സാങ്കേതിക വിദ്യകളിലല്ല, അതാ മെഡിക്കൽ സയൻസിലല്ല, അതൊക്കെ നല്ലത് തന്നെയായിരിക്കാം. ആമേൻ. നമ്മുടെ സമ്പത്തിലല്ല, നമ്മുടെ ബലത്തിലല്ല, നമ്മുടെ കഴിവുകളിലല്ല, നമ്മുടെ സ്ഥാനമാനങ്ങളിലല്ല, പിന്നെയോ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിലാണ്. നമ്മുടെ കർത്താവിന് ആമേൻ ഒരിക്കലും മാറുവാനായിട്ട് സാധിക്കത്തില്ല. So try to understand the essence of our Lord. Try to understand the divine nature of our Lord. നമ്മുടെ ദൈവത്തിൻ്റെ ആ മാറ്റമില്ലാത്ത അവൻ്റെ സ്വഭാവം നമ്മളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അവൻ്റെ ദൈവത്വം നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. മോശ യഹോവയെ ആ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്ക ചെല്ലണമെന്ന് നീ പറയുന്നുണ്ടല്ലോ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരാണ് എന്നെ അയച്ചത്, നിന്റെ പേരെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ മോശയോട് യഹോവയെ ആ ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാക്കുന്നു. ആമേൻ. ഞാനാകുന്നു എന്നുള്ളവനാണ് ആമേൻ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നത്. പ്രിയ ദൈവബോധത്തിലെ, ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ അവൻ ഇന്നലെ ആരായിരുന്നു അവൻ തന്നെയാണ് അവൻ ഇന്നും, ഇന്നവൻ ആരാണോ അവൻ തന്നെയാണ് അവൻ നാളെ. അതേ, നമ്മുടെ കർത്താവ് മാറാത്തവനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഈ ദിവസങ്ങളിൽ ആ പ്രത്യാശയിൽ വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കുവാൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. അവൻ്റെ ആ ഡിവൈൻ നേച്ചർ, അവൻ്റെ ആ ഡിവൈൻ ക്യാരക്ടർ നമ്മളൊന്ന് മനസ്സിലാക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. ആ ഇൻവേരിയബിൾനെസ് ആയിട്ട് യാതൊന്നും നമ്മുടെ കർത്താവിനില്ല. അതാ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നവനായ ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. അവന്റെ സിംഹാസനം എന്നും എന്നേക്കും സ്ഥിരമായിട്ടിരിക്കുന്നു. ലോകത്തിലെ അനേകരുടെ സിംഹാസനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നും മാറാത്ത ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ എന്റെ കർത്താവ് ഈ സ്റ്റിൽ റെയിൻസ്. അവനിന്നും വാഴുന്നു, അവനിന്നും ജീവിക്കുന്നു. അതാണ് എന്റെ പ്രത്യാശ. അതുപോലെ അവന്റെ ആട്രിബ്യൂട്ട്സ്, അവന്റെ ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവം ദൈവമായിരിക്കുന്നത് പ്രധാനമായിട്ടും അവന്റെ 4 ആ പ്രത്യേകമായ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ്. ഒന്ന്, ഹീസ് ഓൾമൈറ്റി. ഓൾമൈറ്റി എന്ന് പറഞ്ഞാൽ ഹീസ് ഓംനിപൊട്ടൻറ്റ് ഗാഡ്, ഹീസ് ഓംനിഷ്യൻ ഗാഡ്, ഹീസ് ഓംനിപ്രസൻറ്റ് ഗാഡ് ആൻഡ് ഹീസ് എറ്റേണൽ ഗാഡ്. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ നിത്യനാണ്. അതാണ് നമ്മുടെ കർത്താവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് അവന്റെ ഗുണവിശേഷം എന്ന് പറയുന്നത്. അവന്റെ ആട്രിബ്യൂട്ട്സ് ആണ് അത്. അതൊരിക്കലും മാറുന്നതല്ല. അങ്ങനെ ഒരുവനാണ് നമ്മുടെ വീട്ടെടുപ്പുകാരനാണെന്നുണ്ടെങ്കിൽ, അഥവാ സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവവല്ലഭനായ, സർവശക്തനായ ഒരു കർത്താവ്, നിത്യനായ ഒരു കർത്താവ് അവൻ എന്റെ വീണ്ടെടുപ്പുകാരനായിട്ടുണ്ട് എങ്കിൽ എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് കൽപ്പിച്ചവനായ കർത്താവിന്റെ അതേ ശബ്ദം ഇന്നും എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ മതിയായിട്ട് എന്നോട് കൂടെയുണ്ട്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടലിനെ വിഭാഗിച്ചവനായ കർത്താവ് എനിക്ക് വേണ്ടി പുതുവഴി തുറക്കുവാൻ ഇന്നും ജീവിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി അതേ ആ യോർദാൻ വറ്റിച്ചവനായ കർത്താവ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി പുതുപാത ഒരുക്കുവാൻ മതിയായവനാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി എരിഹോക്കോട്ട തകർത്തവനായ കർത്താവ് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഹല്ലേലൂയ ദുഷ്ടന്റെ കോട്ടകളെ തകർത്ത് ജയം തരുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഇസ്രായേൽ ജനത്തിന് അവൻ മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ അവന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. എന്റെ കലത്തിലെ മാവ് തീർന്നു പോകാതെ, എന്റെ തുരുത്തിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ദിനംതോറും എന്നെ പരിപാലിപ്പാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ നടത്തിയവനായ ആ വലിയവനായ കർത്താവ് അവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ ബോധം നമ്മളെ ഭരിക്കണം. അവന്റെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. അവന്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. അവന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. അവൻ നമ്മളെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ ശക്തനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. ഈ പ്രത്യാശ നമ്മളെ ഭരിക്കണം, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ മരിച്ചവരെ ഉയർത്തിയെങ്കിൽ ഇന്നും ഹല്ലേലൂയ അതേ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ അവൻ കുരുടനെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും ആ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കൽ അവൻ ഹല്ലേലൂയ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെങ്കിൽ അതേ ശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്.
രോഗത്തിന്റെ കാഠിന്യമല്ല നമ്മുടെ കർത്താവിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ഈ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സാഹചര്യങ്ങളെയാണ് നോക്കുന്നത്. അമേൻ. പിശാച് ഇതിനെ ഒരു ജയജാനിക്കായിട്ട് കൊണ്ടുവെക്കുമ്പോൾ ഓർക്കണം, ഞാൻ ഈ പ്രശ്നങ്ങളെയെല്ലാം നോക്കുന്നത് എന്റെ മേൽ അധികാരമുള്ളവനായ എന്റെ കർത്താവിന്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. അവന്റെ മുഖത്തേക്ക് നോക്കി ആരെയും അവിടുന്ന് ലജ്ജിപ്പിച്ചിട്ടില്ല. അവന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കുന്നവനായതേയുമല്ല. So the person of Christ, his attributes, his characteristics, his essence, these are all unchanging. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവന്റെ വചനം. അവന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. അവന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അവന്റെ വാക്തത്വങ്ങൾ അതൊരിക്കലും മാറുന്നതായ വാക്തത്വമല്ല. ഹല്ലേലൂയ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവൻ ഇതേ വാക്തത്വം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ വാക്തത്വം കൊടുത്തവൻ എന്നോടും പറയുന്നു, അവൻ മാറുന്നവനല്ല. അവൻ നമ്മൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത്. വേദപുസ്തകത്തിലുള്ളതായ ആയിരം ആയിരം വാക്തത്വങ്ങൾ ഇതൊക്കെയും ഓരോ വീണ്ടെടുക്കപ്പെട്ട ദൈവവചനമുള്ളതാണ്. അത് പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ, ഇതിനെ നമ്മൾ പേഴ്സണലൈസ് ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ അതിനെ ഏറ്റെടുക്കണം. യഹോവയായ ദൈവം അബ്രഹാമിനോട് ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് നമ്മളതിനെ ഏറ്റെടുക്കണം. ഇസ്ഹാക്കിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണെന്ന് ഏറ്റെടുക്കണം. യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. അവന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവെന്നും ആമേനെന്നുമാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുക പ്രിയപ്പെട്ടവരെ. എന്റെ കർത്താവ് എനിക്കൊരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്നും മാറുന്നവനല്ല. റോമാലേഖനം 4:21 അവിടെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ഹി ബിലീവ് ദാറ്റ് ഹി വിൽ ഡു വാട്ട് ഹി ഹാസ് പ്രോമിസ്. അബ്രഹാം വിശ്വസിച്ചു, വാക്തത്വം ചെയ്തവൻ നിവർത്തിപ്പാന് ശക്തനെന്ന് അവൻ ഉറച്ചു. പ്രിയപ്പെട്ടവരെ, ഉറക്കുക. എന്റെ കർത്താവ് എനിക്ക് വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അത് ഊവെന്നും ആമേനെന്നുമാണ്. അത് ഞാൻ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്. ജെറമിയ 29:11 ജെറമിയ പ്രവചനം 29:11 പറയുന്ന പോലെ, ഐ ഹാവ് എ പ്ലാൻ ടു പ്രോസ്പെർ യു ആൻഡ് എ പ്ലാൻ ടു ഗിവ് എ ഹോപ്പ് ആൻഡ് എ ഫ്യൂച്ചർ. നിനക്ക് ശുഭകരമായ ഒരു ഭാവി തരുവാൻ ഉള്ളതായ ഒരു പ്ലാൻ അവൻ നിന്നെ കുറിച്ച് മുന്നമേ കണ്ടിട്ടുണ്ട്. അതവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പ്ലാൻ നമ്മൾ 100 തവണ മാറ്റിയെന്ന് വന്നേക്കാം. മറ്റ് പലരും അവരുടെ പ്ലാനുകൾ മാറ്റിയെന്ന് വന്നേക്കാം. എന്നാൽ സ്വർഗത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അവൻ അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 14:24 അവിടെ നമ്മൾ വായിക്കുന്നു, ഹി പ്ലാൻ ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ്. അവൻ അമേൻ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അമേൻ. അത് മനുഷ്യർക്ക് ആർക്കും ഒരിക്കലും മാറ്റുവാനായിട്ട് സാധ്യമല്ല. അവന്റെ ശക്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല. അവന്റെ ജ്ഞാനത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അവൻ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ എന്നെ കരുതുവാൻ ഇന്നും ജാഗരിക്കുന്നുണ്ട്. ഈ പ്രത്യാശ നമ്മളെ ഓരോരുത്തരെ ഭരിക്കണം. പ്രിയപ്പെട്ടവരെ, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ് ടു ലൈ. മനുഷ്യൻ തന്റെ വാക്ക് 100 തവണ മാറും. എന്നാൽ എന്റെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും അവൻ മാറുന്നവനല്ല. എബ്രായ ലേഖനം 6:18 അവന് ഭോഷ്ക്ക് പറയുവാൻ കഴിയുകയില്ല. അവൻ ഭോഷ്ക്ക് പറയുന്നവനായ ഒരു ദൈവമല്ല. അപ്പോൾ തന്നെ ഓർക്കുക, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അതൊരിക്കലും മാറുന്നതല്ല. മനുഷ്യന്റെ സ്നേഹങ്ങളൊക്കെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യം മാറുന്നതനുസരിച്ച് ഓന്തിന്റെ നിറം മാറുന്നത് പോലെയാണ് മനുഷ്യന്റെ സ്നേഹം മാറിക്കൊണ്ടേയിരിക്കുന്നത്, അവന്റെ വാക്കുകളും മാറിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ എന്റെ ദൈവത്തിന്റെ സ്നേഹം അതൊരിക്കലും മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല. കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിച്ച അതേ സ്നേഹം അത് ഇന്നും, ഹല്ലേലൂയ, അതേ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ മേൽ വാഴുന്നുണ്ട്. മനുഷ്യരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം. മനുഷ്യരൊക്കെ നമ്മളെ പരിഹസിച്ചു എന്ന് വന്നേക്കാം. മനുഷ്യരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് വന്നേക്കാം. ഹല്ലേലൂയ. നമ്മളെ തിരസ്കരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ എന്റെ കർത്താവിന്റെ സ്നേഹം അത് ഒരു നാളും ഉതിർന്നു പോകില്ല. ഹല്ലേലൂയ. ഇറ്റ് വിൽ നെവർ ഫെയിൽ. കാരണം ഇത് അഗാപ്പേ സ്നേഹമാണ്. മാനുഷികമായ സ്നേഹമല്ല, ഇത് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹമാണ്. അവൻ മാറാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ എന്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു. ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഇൻ ദ പാം ഓഫ് മൈ ഹാൻഡ്സ്.
തൻ്റെ ഉള്ളങ്കരത്തിൽ അവൻ നമ്മളെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ആർക്കും മായ്ച്ചു കളയുവാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് മാറാത്തവനായിട്ട് കൂടെയുണ്ട്. അവൻ പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ മറക്കുകയില്ല. പ്രതിവേദിലേ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നുള്ള ചോദ്യം ഹല്ലേലൂയ മില്യൺ ഡോളർ ക്വസ്റ്റ്യനാണ്. പക്ഷേ വേദപുസ്തകത്തിലെ ചില സാഹചര്യങ്ങൾ നമുക്കറിയാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നുപോയതായ അനുഭവങ്ങൾ. എന്നാൽ അങ്ങനെ മറന്നാലും ഓർക്കുക, എൻ്റെ കർത്താവ് എന്നെ ഒരിക്കലും മറക്കുന്നവനല്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടുകയില്ല. ഐ വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ്. ഇല്ല, അവനൊരിക്കലും നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. ലോകാവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവ് അവൻ മാറാത്തവനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. ഈസ് എ പെർഫെക്റ്റ് ഗാഡ്. അവൻ നമ്മളെ സൂക്ഷിക്കുവാൻ ശക്തനാണ്. ജോസഫിൻ്റെ വിവിധങ്ങളായുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നുപോയി. എന്നാൽ അവിടെ എല്ലാം നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രതിവിധത്തിലെ നമ്മൾ വിവിധങ്ങളായുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ജോസഫിൻ്റെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് നിനക്ക് പൊട്ടക്കിണറിൻ്റെ അനുഭവമാണോ? ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഒരു പക്ഷേ പൊത്തിപ്പേരേണ്ട ഭവനത്തിൻ്റെ ആ നിന്ദയുടെയും പരിഹാസത്തിൻ്റെ അനുഭവമാണോ? നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഒരു പക്ഷേ നാളെ നിനക്ക് കാരാഗ്രഹത്തിൻ്റെ അനുഭവമാണോ? അവിടെയും നീ ഭാരപ്പെടണ്ട. ജോസഫിനോട് കൂടെ ഇരുന്നവൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നും പൊട്ടക്കിണറല്ല, എന്നും പൊട്ടി വേണ്ട ഭവനത്തിലെ അടിമത്വമല്ല, എന്നും കാരാഗ്രഹത്തിന്റെ അനുഭവമല്ല, മറിച്ച് ഫറവോന്റെ ഹല്ലേലൂയ രണ്ടാമനായിട്ട് നിന്നെ ഉയർത്തുന്നവനായ വലിയവനായ കർത്താവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. അവൻ മാറാത്തവനായിട്ട് നിന്നെ നടത്തുന്നവനാണ്. ഹല്ലേലൂയ. ജോസഫിനെ പരിപാലിച്ചവൻ, ദാനിയേലിനെ നടത്തിയവനായ കർത്താവ്, പൗലോസിനോട് കൂടെ ഇരുന്നവൻ, പത്രോസിനെയും കാരാഗ്രഹത്തിൽ വിടുവിച്ചവനായ കർത്താവ്, അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നപ്പോഴും അവൻ വിശ്വസ്തനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവർത്തികളുടെ ആ വലിയവ കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും നന്മകൾ കൊണ്ടല്ല, പിന്നെയോ അവൻ്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് അവൻ മാറാത്തവനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹി ഈസ് ഇൻഫിനിറ്റ്. There's no beginning and no end. അവൻ അൽഫയും ഒമേഗയും ആയവനാണ്. ആമേൻ എന്ന നാമമുള്ളവനായ നമ്മുടെ കർത്താവാണ് അവൻ. അവൻ മാറുന്നവനല്ല. 90 സംഗീതം നമ്മൾ വായിക്കുന്ന പോലെ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ആമേൻ. നീ പർവ്വതങ്ങളെ നിർമ്മിക്കുന്നതിന് മുൻപേ, അമേ ഭൂമിയെയും ഭൂമണ്ഡലത്തിലെ സ്ഥാപിക്കുന്നതിന് മുമ്പേ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അതെ, അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം മാറുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശിക്കാം, നമ്മുടെ കർത്താവ് മാറാത്തവനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ എത്ര നല്ലവനാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരികയാണ്. അമേ മീഖ പ്രവചനം, മലാഖി പ്രവചനം 3:6 യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യഹോവയായ ദൈവം മാറാത്തവനായിട്ടുള്ളത് കൊണ്ട് ഉള്ളതായ ഗുണം എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഒരുപക്ഷേ ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലോട് ജനത്തോടുള്ള ബന്ധത്തിലുള്ളതായിരുന്നാൽ പോലെയും ഇത് പുതിയ നിയമ ഇസ്രായേലായ നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്കിതിനെ ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. യാക്കോബിന്റെ പുത്രന്മാരെ, അഥവാ വിശ്വാസ സന്തതികളെ, നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്റെ ദൈവം മാറാത്തവനായിട്ട് നിന്നോട് കൂടെ ഉണ്ടാണ്. യാക്കോബിലേക്കൊന്ന് നീ തിരിഞ്ഞു നോക്ക്. യാക്കോബിന് ജ്യേഷ്ഠസ്ഥാനം ലഭിച്ചത് നോട്ട് ബൈ ബർത്ത്. അവൻ ജനിച്ചത് ജ്യേഷ്ഠനായിട്ട് ആയതുകൊണ്ടല്ല അവന് ജ്യേഷ്ഠാവകാശം ലഭിച്ചത്. അവൻ ഒരുപക്ഷെ യാക്കോബ് കരുതും അവന്റെ ആ ബുദ്ധി സാമർഥ്യം കൊണ്ട്, അവന്റെ കണ്ണിങ് നേച്ചർ കൊണ്ടാണ് അവൻ മൂത്ത സഹോദരന്റെ സ്ഥാനം അവൻ ഏറ്റെടുത്തത്, അഥവാ ജ്യേഷ്ഠാവകാശം അവൻ ഏറ്റെടുത്തതെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ജ്യേഷ്ഠന്റെ അനുഗ്രഹം അവൻ തട്ടിയെടുത്തതെന്ന് അവൻ കരുതാം. എന്നാൽ അല്ല, അല്ല. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അമ്മേ യഹോവയുടെ ഒരു വാക്തത്വം അവൻ ജനിക്കുന്നതിന് മുൻപേ അവന്റെ മേലുണ്ടായിരുന്നു. കുട്ടികൾ ജനിക്കുകയോ ഗുണമോ ദോഷമോ ചെയ്യുന്നതിന് മുൻപ് തന്നെ യഹോവയായ ദൈവത്തിന്റെ വാക്തത്വം യാക്കോബിന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ജ്യേഷ്ഠസ്ഥാനം ലഭിച്ചത്. അതുകൊണ്ടാണ് അവൻ്റെ അപ്പന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിച്ചത്. പ്രിയ ദൈവത്തിലെ, അങ്ങനെയെങ്കിൽ ഓർക്കുക, യാക്കോബിന്റെ പുത്രന്മാരെ
ഹല്ലേലൂയ. നിനക്ക് ശ്രേഷ്ഠമായ പദവി ലഭിച്ചിരിക്കുന്നത് നിന്റെ എന്തെങ്കിലും ഒരു മേന്മ കൊണ്ടല്ല, നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നിന്റെ ഹല്ലേലൂയ അശ്രേഷ്ഠത കൊണ്ടല്ല. യഹോവയ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് മാത്രമാണ്. യാക്കോബേ, നീ വിവിധങ്ങളുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവൻ പോയവനാണ്. നിന്റെ ജീവിതം തന്നെ ഒരു റോളർ കോസ്റ്ററിന്റെ അനുഭവത്തിലായിരുന്നു. വിവിധങ്ങളുള്ള അനുഭവങ്ങൾ കൂടി നീ കടന്നുപോയി. ഒരിക്കൽ നീ ജീവരക്ഷാർത്ഥം ഓടിയതായ സമയത്ത് ആമേൻ അബദ്ധയിൽ വെച്ച് ഞാൻ നീയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചതാണ്. അന്ന് നീ വലിയ ഓത്തൊക്കെ എടുത്തവനാണ്. ഒരുപക്ഷെ നീ ബിസിനസ് നേച്ചറിലായിരിക്കാൻ സംസാരിച്ചത് എങ്കിൽ പോലും നീ ഒരു ഓത്തെടുത്തവനാണ്. പക്ഷെ നീ അതൊക്കെ മറന്നുപോയി. നീണ്ട 20 വർഷക്കാലം ആമേൻ നിന്റെ കണ്ണിനെ മോഹിച്ചതിനു വേണ്ടി അല്ലെങ്കിൽ നിന്റെ ധനത്തിനു വേണ്ടി നീ അങ്ങ് ചിലവഴിച്ചു. എന്നാൽ നിന്നെ ഞാൻ മടക്കിക്കൊണ്ടുവന്നു. ഒരു മഹിനീമിന്റെ അനുഭവമുണ്ടായി. അത് കഴിഞ്ഞ് ഒരു പെനിയേലിന്റെ അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടായി. അവിടെ ഹല്ലേലൂയ ആരുമില്ലാതിരുന്നപ്പോൾ ഞാൻ നിന്നോട് ഇടപെട്ട് ഹല്ലേലൂയ ഞാൻ നിന്റെ പേര് മാറ്റിയവനായ ദൈവമാണ്. യാക്കോബേ, ഞാൻ നിന്നെ ഇസ്രായേലായിട്ട് ദൈവത്തിന്റെ പ്രഭുവായിട്ട് നിന്നെ അവിടെ ഹല്ലേലൂയ ആ പേര് മാറ്റിയവനായ ദൈവമാണ്. നീ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ഓർത്തോണം. നീ 100 പ്രാവശ്യം എന്നെ മറന്നിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല. ഹല്ലേലൂയ, കാരണം ഞാൻ മാറാത്തവനാണ്. അതുകൊണ്ടാണ് നീ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ട ദൈവവേദൽ ഒരു പ്രത്യേകമായ പദവിയിലുള്ളവനാണ്. അത് ആ പദവി അവൻ അധ്വാനിച്ച് നേടിയതല്ല, ആമേൻ, അവൻ്റെ കഴിവുകൊണ്ട് അവൻ നേടിയെടുത്തതല്ല, അവൻ വെട്ടിപ്പിടിച്ചതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മഹാകരുണ അവൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും മാറാത്തവനായിട്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന. പ്രിയ ദൈവവേദലെ ഹല്ലേലൂയ. So you are not consumed. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. അഥവാ നീ മുടിഞ്ഞു പോകാമെന്ന 100 സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ ആ സ്വഭാവം കൊണ്ടാണ്, അവന്റെ ആ ഇമ്മ്യൂട്ടബിൾ നേച്ചർ കൊണ്ടാണ്. അവൻ മാറാത്തവനാണ്. അതുകൊണ്ട് മാത്രമാണ് നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ നശിച്ചു പോകാന്ന 100 സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്നും ഹല്ലേലൂയ നമ്മളെ മുടിഞ്ഞു പോകാൻ നമ്മുടെ കർത്താവ് സൂക്ഷിച്ചുവെങ്കിൽ നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ മേന്മയല്ല, അവന്റെ മഹാദയാണെന്ന് ഓർത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ലാമിനേഷൻ 3:22-23 നമ്മൾ വായിക്കുന്നത് പോലെ, You are not consumed. Hallelujah. Because of his grace. Because of his mercy. നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയയാണ്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പ്രിയദൈവത്തിലെ, ഓരോ പ്രഭാതത്തിലും നമുക്ക് ആ പുതിയ കൃപ തന്ന്, പുതിയ കരുണ നമ്മുടെ മേൽ അണിയിച്ച്, പുതിയ ദയ നമ്മുടെ മേൽ ചൊരിഞ്ഞ്, നമ്മളെ ഇത്രമാത്രം നടത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവിന് നന്ദി ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇപ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോകൂ. അനുകൂലമായൊരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവൻ മാറാത്തവനാണ്. എബ്രായലേഖനം 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. എല്ലാവരും മാറും, സാഹചര്യങ്ങൾ മാറും, മനുഷ്യർ മാറും, ലോകം മാറും, മെഡിക്കൽ സയൻസ് മാറും, പ്രിയപ്പെട്ടവരൊക്കെ മാറി എന്ന് വന്നേക്കാം. ഹല്ലേലൂയ. നമ്മൾ പ്രിയം വെച്ചിരുന്ന, പ്രത്യാശ വെച്ചിരുന്ന പലതും മാറി എന്ന് വന്നേക്കാം. എന്നാൽ മാറാത്തവനായൊരു കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ആ പ്രത്യാശ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ആ പുതിയ കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സ്വർഗത്തിൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവനാമം മാത്രപ്പെടട്ടെ.